മച്ചാ ഞാന് കാക്കനാട് വന്നപ്പം ഇതേ കൊറേ പേര് ചേച്ചിമാര് അവര് സ്പെഷ്യൽ ആണ്, അവര് കാടമുട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടി ഓക്കെ, ഈ ചേച്ചിമാരാണ് കേട്ടോ കാടമുട്ട വിൽപ്പനയ്ക്ക് എന്നുള്ള ബോർഡും കൊണ്ട് നമ്മുടെ കാക്കനാട് സിവിൽ ലൈൻ റോഡ് അല്ലേ ചേച്ചി? ഓക്കെ, ഇവിടെ ഇങ്ങനെ ഡെയിലി ഇവിടെ വരാറുണ്ടോ? ഒരു മാസം. എങ്ങനെയുണ്ട് എല്ലാവരുടെ സഹകരണം? സഹകരണം നല്ലൊരു സപ്പോർട്ടീവ് ആണ്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 600 കാടേ ഉണ്ട്. ഡെയിലി ഞങ്ങൾ 600 മുട്ടയോട് വന്ന് ഇപ്പൊ ഇന്ന് നേരത്തെ വന്നു, അല്ലെങ്കിൽ ഞങ്ങളൊരു 3 മണി 4 മണി 5 മണിക്ക് സമയത്ത് വന്ന ഒരു 7 മണിക്കുള്ളിൽ തീർന്നു പോവാറുണ്ട്. ഓ, മുഴുവനും വിറ്റു പോകും അല്ലേ? വിറ്റു പോകും. ഞങ്ങളൊരു പാക്കറ്റ് 30 എണ്ണ ഉള്ളത്. ഒരു പാക്കറ്റ് 30 എണ്ണം വരുന്നുണ്ട്. 30 എണ്ണം വരുന്നുണ്ട്. അതില് ഓണത്തിന് നമ്മള് 100 രൂപയാണ് പാക്കറ്റ് ചാർജ്. എന്നുവെച്ചാൽ ഓണത്തിന് 3 രൂപ 35 പൈസ. പുറത്ത് നമുക്ക് ഉള്ളേരിലൊക്കെ 2 രൂപ, പിന്നെ മാർക്കറ്റിലാണെങ്കിൽ 2.90, പിന്നെ പാലരുവട്ടത്ത് 4 രൂപ 3.50, അങ്ങനെ പല റേറ്റ് ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ഒരു നഷ്ടമില്ലാത്ത രീതിയിലാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എത്ര എണ്ണം വരുന്നുണ്ടെന്നാ പറഞ്ഞത്? 30 എണ്ണം. 30 എണ്ണം 100 രൂപ. പിന്നെ കാക്കന കൾട്ടറിന്റെ ഉള്ളിൽ എനിക്കൊരു ഷോപ്പ് ഉണ്ട് ജ്യൂസിന്റെ. അപ്പൊ അത് മഴക്കാരണം ആയതുകൊണ്ട് അവിടെ ബിസിനസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ മേഖല എടുത്തത്. അപ്പൊ എന്റെ കൂടെ ദേവു ഉണ്ട്, ഭാര്യ ഉണ്ട്, ഞങ്ങൾക്കൊരു വീട് ഒരുമിച്ച് താമസിക്കുന്നത്. ചേച്ചിയുടെ പേര്? എന്റെ പേര് അമൃത. അമൃത. ഞങ്ങൾ ടി ജി ഗ്രൂപ്പിലുള്ളതാണ്, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഇത് കൂടാതെ അമൃത പിക്കിൾസ് അതെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ വീട്ടിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലേ നല്ല കാര്യം ചേച്ചി. കാരണം എന്ന് വെച്ചാല് ഒരു പുതുമ തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മള് എറണാകുളത്തോട് കറങ്ങുമ്പോ പലരും സെക്സ് വർക്കായിട്ടാണ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതെ, അത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു കാരണമുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പലവരും നമ്മളെ ആ രീതിയിൽ വന്ന് നമ്മുടെ ഇടപെടുകയും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും കണക്കില്ല. കാരണം നമ്മൾ ജീവിതമാർഗ്ഗമാണ്. നമ്മൾ ആ തരത്തിൽ അവരോട് ബിഹേവ് ചെയ്ത നേരെ പ്രശ്നങ്ങളായി പോകും. അപ്പൊ നമ്മൾ ജീവിക്കാനുള്ളത് കൊണ്ട് അങ്ങനെ. പിന്നെ സെക്സ് വർക്ക് നിൽക്കുന്നത് ആരും ഇഷ്ടം കൊണ്ട് നിൽക്കുന്നതല്ല. അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിയെ, സാധാരണമായ വ്യക്തിക്ക് ജീവിക്കുന്നാലും ബുദ്ധിമുട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് ജീവിക്കാൻ. അപ്പൊ അങ്ങനെ അവർക്കിടെ ഒരു അവസ്ഥ കൊണ്ട് നിൽക്കുന്നതാണ്. ഈ സെക്സ് വർക്കർ നിൽക്കുന്നവരൊന്നും അവര് തന്നെ ആയതുകൊണ്ട് ഒരു സെക്സ് വർക്കർ ആവുന്നില്ലല്ലോ. അവിടെ ഒരാൾക്ക് വരുന്നോണ്ടല്ലേ. ഇപ്പൊ ഞാൻ ഈ മുട്ട കച്ചവടം കൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്റെ നല്ല സെയിൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ അവരെ ആവശ്യമുള്ള നമ്മുടെ സമൂഹം തന്നെയാണ് അവർക്ക് അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ അവരെ കുറിച്ച് എങ്ങനെ പറയാ, മുട്ട ഇപ്പൊ വന്നിട്ട് വേണം. ചേട്ടാ, ചേട്ടൻ സ്ഥിരം ഇവിടുന്ന് മുട്ട മേടിക്കുന്നതാണ്? സ്ഥിരം മേടിക്കുന്നതാണ്. ഫീൽഡിൽ കണ്ടപ്പോ എന്താണ് തോന്നിയത്? അവര് സ്വയം തൊഴിൽ കണ്ടെത്തിയതൊന്നും സഹായിക്കുന്നുണ്ട്. അതെ അല്ലേ. അതുകൊണ്ട് നമ്മളിപ്പോ കടയിൽ നിന്ന് മേടിച്ചാലും ഈ പൈസ തന്നെ കൊടുക്കണം. അവർക്കൊരു വീതം വീതി കിട്ടണമെങ്കിൽ അതല്ലേ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അതെ അതെ അതെ. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ല, നമ്മുടെ കൂടെ നിർത്തേണ്ട ആൾക്കാരാണ്. കൂടെ പിടിച്ച് ചേർത്ത് നിർത്തേണ്ട ആൾക്കാരാണ്.